റോബിൻ, ബീഹാറിൽ 14 കോടി രൂപ മുടക്കി 6 വർഷം മുമ്പ് പണി തുടങ്ങിയ പാലം പൂർത്തീകരണ ഘട്ടത്തിൽ അപകടത്തിൽ തകർന്നു വീണതിനെക്കുറിച്ച് അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്നുള്ളതിൻ്റെ സൂചന എന്തെങ്കിലും? പിജി, ഇന്നലെയാണ് ബീഹാറിൽ പാലം തകർന്നു വീണത്. പണി തുടങ്ങി 2014 തുടങ്ങിയ പാലം പെട്ടെന്ന് ഇന്നലെ രാത്രിയോടുകൂടി പൊളിഞ്ഞു വീഴുക, ഇന്നലെ വൈകിട്ടോടുകൂടി പൊളിഞ്ഞു വീഴുകയാണ്. അപകട കാരണം എന്താണെന്ന് സംബന്ധിച്ച് വ്യക്തമായിട്ടില്ല. പക്ഷേ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലാ മജിസ്ട്രേറ്റ് തന്നെ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ, നിർമ്മാണ തകരാറിലോ നിർമ്മാണത്തിലോ മറ്റോ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ കർശനമായ നടപടിയെടുക്കുമെന്നാണ്. പക്ഷേ ഉദ്ഘാടനം ചെയ്യാനിരിക്കെ ഈ ഒരു പാലം തകർന്നു വീണത് പ്രത്യേകിച്ച് ഗുജറാത്തിലെ അടക്കം സാഹചര്യം ചൂണ്ടിക്കാട്ടി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ശക്തമായി വരുന്നുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് ഏത് രീതിയിലായിരിക്കും പ്രതിപക്ഷം ഈ വിഷയം ഉയർത്താൻ പോകുന്നത് എന്നതായിരിക്കും കൗതുകകരമായ കാര്യം. പ്രത്യേകിച്ച് BJP യും നിതീഷ് കുമാറും ഒന്നിച്ച് ഭരിച്ചിരുന്ന കാലത്താണ് ഈ പണി നടന്നത്. നബാർഡിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാരാണ് ബീഹാറിൽ ഈ പാലം പണി നടത്തിയിരുന്നത്. അതുകൊണ്ട് എങ്ങനെയായിരിക്കും പ്രതിപക്ഷം ഈ വിഷയം ഉയർത്താൻ പോകുന്നതെന്ന് കൗതുകരമായ കാര്യമായിരിക്കും. പ്രത്യേകിച്ച് നിതീഷ് കുമാർ ഇപ്പോൾ RJDയോടൊപ്പം ആ സംസ്ഥാനം അടുത്തിടെ ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ കാര്യമായി ഇന്ന് വരുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അപകട സമയത്ത് ഈ വാഹനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോ ഈ പാലത്തിൽ ഉണ്ടായിരുന്നില്ല. അതായത് താൽക്കാലികമായി ഈ പാലം തുറന്നു കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് വരെ തൽക്കാലത്തേക്ക് ആളുകൾക്ക് പോയി വരാനും കുറച്ച് വാഹനങ്ങൾ മാത്രം പരിമിതമായ രീതിയിൽ ഉപയോഗിക്കാനും കടന്നു പോകാനുമുള്ള വാഹനം ഒരു വഴി ഒരുക്കിയിരുന്നു. ഏകദേശം ഈ ആ മേഖലയിലുള്ള 20,000-ത്തോളം പേരുടെ ആശ്രയമായിരുന്നു ഈ പാലം. നദി കുറുകെ കടക്കുന്നതിന് വേണ്ടി ഉയർത്തിയിരുന്ന പാലമാണ്. അതെന്തായാലും തകർന്നു വീണിരിക്കുകയാണ്. അതുകൊണ്ട് അന്വേഷണവും രാഷ്ട്രീയപരമായ പ്രതികരണങ്ങളും നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഇന്ന് പ്രതീക്ഷിക്കുകയാണ്.